അതെ ആ പരശുരാം എക്സ്പ്രസിന്റെ വീട്ടിൽ നിന്ന് ഒരു ഗാനം കേൾക്കുന്നുണ്ടല്ലോ ആരാത് അതെന്റെ ഭാര്യ അലമേലു കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നതാ സിന്ധൂരാവർണ കരുണ സാഗര കരിവദന ശ്രീനാഥ സിന്ധൂരാവർണ ക്ഷമിക്കണം ഞാൻ വന്നത് അതല്ല നിഹാറിന് പുതിയത് ഞാൻ അപ്പുറത്തെ വെങ്കടിയുടെ വെങ്കടാചലത്തിന്റെ ഒരു പാട്ട് പഠിപ്പിക്കുന്ന കേട്ടപ്പോ ഇങ്ങോട്ട് വന്നു ചേച്ചി ക്ലാസ് സകല വിദ്യ ആദി പൂജിത സാർവോത്തമ സത്തമ പാടണം കളിക്കുമ്പോൾ അതിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം എനിക്കുണ്ട് അയ്യോ അപ്പടി പേസാതിങ്കണ്ണ ആ കുട്ടിക്ക് സംഗീതത്തോട് ഇൻട്രസ്റ്റ് ഉള്ളതിനാണ് ഇങ്ങ വന്നിരിക്ക ഈ കുട്ടിക്ക് ഏതിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് നന്നായി അറിയാം എന്നെ മഹാനാക്കരുത് ചേട്ടൻ വിഷമമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു തന്നെ കണ്ടപ്പോൾ വിഷമമല്ല തോന്നിയത് വിഷമാന്ന് ഞാനോട് ചോദിച്ചിട്ടാണ് താൻ വീട്ടിൽ കയറിയത് കണ്ട അലവലാദികൾക്ക് കയറി ലെഫ്റ്റ് റൈറ്റ് അടിക്കാനുള്ള ഗ്രൗണ്ട് അല്ല എൻ വീട് മനസ്സിലായോ നീ എതൊക്കെ വാതില് കുത്തിയിടണോ നമ്മൾ തമ്മിൽ ഏതാവത് പ്രശ്നം എതൊക്കെ നാട്ടുകാരെ തെരുവിക്കണോ അത് ശരിതാ ശരിക്കും കുട്ടിയിട്ടോ ആ പയ്യനെ ഞാൻ വിളിച്ചു വരുത്തൊന്നുമല്ല കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പാത്തൊണ്ട് അവ ഏറി വന്നാറിട്ടാ പാട്ട് കേട്ട് വീട്ടിൽ ഏറി വേറെ ആളോട് ഇറങ്ങി പോസല്ലോ മര്യാദയാ ഉച്ചഭാഷിനോട് ശബ്ദത്തിൽ ക്ലാസ് എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു പതുക്കെ പാടിയാൽ പാട്ട് വരില്ലേ കുറുക്കൻ ഓരിയിരുന്ന പോലെ നീ കൂവിയാൽ ഇതുപോലുള്ള കാട്ടുമാക്കാൻമാരുടെ ക്യൂ ഞാൻ കാണേണ്ടി വരും സംഗീതം എന്ന് പറയുന്നത് മനസ്സിന്റെ അന്തരംഗത്തിലെ ഉന്മൂലനമായി വേണം പുറത്തു വരാൻ അപ്പോൾ പതിഞ്ഞ ശബ്ദമേ വരൂ എപ്പോഴാണാലും പരിചയമില്ലാത്ത കാർക്കോടകന്മാരെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റി ഇരുത്തിയത് ഒട്ടും ശരിയായില്ല എനിക്കത് ഇഷ്ടവുമല്ല അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കാം അങ്ങനെ ജീവിക്കേണ്ട ഗതികേടുണ്ടായാലും എപ്പോഴേ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും ഇവിടെ കിടന്ന് പൊട്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പാടി ഉങ്ങൾക്ക് ചാപ്പാട് കൊടുക്ക തരും ഉങ്ങളെ നേര് വഴിക്ക് കൊണ്ടുവരുന്നക്കും ഇന്ന് അലമേലോക്ക് തരും ഇതെന്നോട് കടശി തമാശ സ്വാമി ഇനിമേ മത്തവങ്ക മുന്നാടി എങ്കിട്ട മോശമാ പഴകിനു വെച്ചുക്കോ അതോടെ